എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നെത്തോലി വഴറ്റിയതുമായിട്ടാണ്. എന്ന് വെച്ചാൽ നെത്തോലി ഫ്രൈ ചെയ്തിട്ട് വഴറ്റിയെടുത്തത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നോക്കിയാലോ. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും അരച്ചെടുത്തതും, പിന്നെ മസാലയ്ക്ക് മീനിലും ആവശ്യമായ ഉപ്പും, 1 ടീസ്പൂൺ വിനാഗിരിയും ഒഴിച്ച് കൈകൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി മസാലയിലേക്ക് 1 കിലോ നെത്തോലി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ തന്നെ 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതും, എരിവിനാവശ്യമായ മുളകും, കുറച്ചേറെ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നെത്തോലി വഴറ്റിയത് അല്ലെങ്കിൽ നെത്തോലി ഫ്രൈ വഴറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.